തൊഴിലുറപ്പ് പദ്ധതിയുടെ ഫണ്ട് കേന്ദ്രം വെട്ടിക്കുറയ്ക്കുന്നു എന്നുള്ള വാർത്തകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വരുന്നുണ്ട്. കേന്ദ്രം തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കഞ്ഞിയിൽ മണ്ണ് വാരിയിടുന്നു എന്നാണ് ദേശാഭിമാനി ഇതേക്കുറിച്ച് അഭിപ്രായപ്പെടുന്നത്. ഇത് ശരിയാണോ? രണ്ട് ദിവസങ്ങൾക്ക് മുൻപാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിൽ നാരീശക്തി എന്ന് പറഞ്ഞ ഒരു പരിപാടി നടത്തുകയും സ്ത്രീകളെ ഏകോപിപ്പിച്ചുകൊണ്ട് പുതിയ ആശയം മുന്നോട്ട് വയ്ക്കുകയും എല്ലാം ചെയ്തത്. മാത്രമല്ല, ബി ജെ പിയുടെ പുതിയ പ്രചരണ തന്ത്രത്തിൽ സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരുപാട് പദ്ധതികളുമുണ്ട്. അപ്പോൾ പിന്നെ തൊഴിലുറപ്പ് പദ്ധതിയെ മാത്രം കേന്ദ്രം മാറ്റി നിർത്തുന്നതിന്റെ കാരണം എന്താണ്? തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും അധികം സ്ത്രീകൾ ഉൾക്കൊള്ളുന്ന ഒരു തൊഴിൽ മേഖലയാണ്. അതും അടിസ്ഥാന തലത്തിൽ തന്നെ. അതായത് ഒരു സ്ത്രീ ശാക്തീകരണം എന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ അത്തരമൊരു അജണ്ട നടപ്പാക്കുന്ന സമയത്ത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഈ തൊഴിലുറപ്പ് എന്ന് പറയുന്ന പദ്ധതി. കാരണം അവിടെയാണ് ഏറ്റവും അധികം സ്ത്രീകൾ തൊഴിൽ ചെയ്യുന്നത്. സ്ത്രീകൾ ഒരു സ്വയം പ്രാപ്തി കൈവരിക്കുന്നതിൻ്റെ ഏറ്റവും അടിസ്ഥാന ഘടകമാണ് തൊഴിലുറപ്പ് പദ്ധതി. അടിസ്ഥാന ഘടകം എന്ന് വെച്ചാൽ ഞാൻ അടിസ്ഥാന തട്ടിലുള്ള, അതായത് ഏറ്റവും താഴെ തട്ടിലുള്ള സ്ത്രീകൾ വേണ്ടത്ര വിദ്യാഭ്യാസ യോഗ്യത പോലും വേണ്ടുവരാത്ത ഒരു തൊഴിലിടമാണ്. അത്തരമൊരു പദ്ധതി എന്ന് പറഞ്ഞാൽ ഗ്രാമത്തിലെ സ്ത്രീകൾ വരുമാനം കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു വലിയ പദ്ധതിയാണ്. അത്തരമൊരു പദ്ധതിയിൽ എന്തിനാണ് കേന്ദ്രം ഇങ്ങനെ കൈകടത്തുന്നത്? യഥാർത്ഥത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കഞ്ഞിയിൽ കേന്ദ്രം മണ്ണിടുന്നു എന്നതാണ് വാദമുയരുന്നത്. ഇടതുപക്ഷ പാർട്ടികളുടെ പിന്തുണയോടെ അധികാരത്തിലെത്തിയ ഒന്നാം യു പി എ സർക്കാർ 2005 നടപ്പാക്കിയ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഇന്ത്യൻ ഗ്രാമങ്ങളിലെ ദാരിദ്ര്യം കുറയ്ക്കുന്നതിൽ വലിയ പങ്കു തന്നെ വഹിച്ചിട്ടുണ്ട്. എന്നും പാവപ്പെട്ടവർക്കൊപ്പമുള്ള ഇടതുപക്ഷത്തിന്റെ നിശ്ചയദാർഢ്യത്തിന്റെ ഫലമായിട്ടാണ് അതിനുള്ള നിയമം പാർലമെന്റിൽ അന്ന് പാസാക്കിയത്. ഗ്രാമങ്ങളിലെ കുടുംബങ്ങൾക്ക് വർഷം 100 ദിവസമെങ്കിലും തൊഴിൽ ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പദ്ധതിയെ ദുർബലമാക്കാനാണ് ബി ജെ പി സർക്കാർ എന്നും ശ്രമിച്ചിട്ടുള്ളത് എന്ന് ഇതിൽ നിന്നും വ്യക്തമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ആഗോള പട്ടിണി സൂചികയിലും മറ്റും രാജ്യം ഓരോ വർഷവും പുറകോട്ട് പോകുന്നത്. ദരിദ്രരോട് അല്പം പോലും കരുതലില്ലാത്ത കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നടപടികളുടെ തുടർച്ചയിൽ പുതിയതാണ് ഈ തൊഴിലുറപ്പ് വേതനം ആധാർ അധിഷ്ഠിത സംവിധാനത്തിലൂടെ ആക്കിയത് എന്നതാണ് മറ്റൊരു വസ്തുത. ഇതിന്റെ ഫലമായി ഗ്രാമീണ ജനതയിൽ കോടിക്കണക്കിന് ആളുകൾക്കാണ് കുറഞ്ഞ കൂലിയെങ്കിലുമുള്ള തൊഴിലിന് അവകാശം നിഷേധിക്കപ്പെടുന്നത്. തൊഴിലാളി വിരുദ്ധമെന്ന വിമർശനമുയർന്നതിനെ തുടർന്ന് 5 തവണ നീട്ടിവെക്കാൻ നിർബന്ധിതമായ ഈ തീരുമാനം പുതുവർഷം മുതലാണ് മോദി സർക്കാർ നടപ്പാക്കിയിരിക്കുന്നത്. തൊഴിലുറപ്പ് വേതനം ആധാർ അധിഷ്ഠിതമാക്കുമ്പോൾ തൊഴിലാളിയുടെ 12-അക്ക ആധാർ നമ്പറാണ് സാമ്പത്തിക വിലാസമായി ഉപയോഗിക്കാനാവുക. വേതനം ലഭിക്കണമെങ്കിൽ തൊഴിലാളിയുടെ ആധാർ വിവരം തൊഴിൽ കാർഡിൽ ചേർക്കേണ്ടതുണ്ട്. ആധാർ കാർഡ് ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിക്കുകയും നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആധാർ മാപ്പ് ചെയ്യുകയും വേണം. എന്നാൽ കഴിഞ്ഞ December 27 വരെയുള്ള കണക്കനുസരിച്ച് തൊഴിലുറപ്പ് തൊഴിലാളികളിൽ 3-ലധികം പേരും ABPS പുറത്താണെന്ന് ഗ്രാമവികസന മന്ത്രാലയം വ്യക്തമാക്കുന്നുമുണ്ട്. പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 25.25 കോടി തൊഴിലാളികളിൽ 34.8% പേരാണ് പുറത്താകുന്നത്. പദ്ധതിയിൽ സജീവമായിട്ടുള്ള 14.35 കോടി തൊഴിലാളികളിൽ 12.7% പേരും പുറത്തായവരിൽ പെടുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ സമ്മർദ്ദം മൂലം കോടിക്കണക്കിന് കാർഡുകൾ സംസ്ഥാന സർക്കാരുകൾ റദ്ദാക്കിയതായാണ് ഇപ്പോഴത്തെ വിവരം. 21 മാസത്തിനിടെ 7.6 കോടി തൊഴിലാളികൾ പദ്ധതിക്ക് പുറത്തായി എന്നാണ് അക്കാദമിക വിദഗ്ധരുടെയും ആക്ടിവിസ്റ്റുകളുടെയും കൂട്ടായ്മയായ ലിപ്ടെക് ഇന്ത്യ കണക്കാക്കുന്നത്. ഫ്രാൻസ്, ബ്രിട്ടൻ തുടങ്ങിയ വലിയ യൂറോപ്യൻ രാജ്യങ്ങളിലെ ആകെ ജനസംഖ്യയേക്കാൾ അധികം വരും ഈ എണ്ണം എന്ന് ഓർക്കേണ്ടതുണ്ട്. ഇത്രയധികം ആളുകളെ ഒറ്റയടിക്ക് ദാരിദ്ര്യത്തിലേക്ക് തള്ളിയിടുന്ന ഒരു നടപടി വേറെ ഉണ്ടാകാനും ഇടയില്ല. ജനങ്ങളെ ആകെ കണ്ണീര് കുടിപ്പിച്ച മോദി സർക്കാരിന്റെ നോട്ട് നിരോധനത്തിനോട് മാത്രമേ ഇതിനെ ഉപമിക്കാനാകൂ. കോടിക്കണക്കിന് തൊഴിലാളികൾക്ക് പദ്ധതി പൂർത്തിയാക്കുമ്പോൾ ഏറ്റവും ബാധിക്കുന്നത് ഗ്രാമീണ സ്ത്രീകളെയാണ്. തൊഴിലുറപ്പ് തൊഴിലാളികളിൽ 58% സ്ത്രീകളുമാണ്. ജനങ്ങളിൽ ഏറ്റവും വലിയ വിഭാഗം ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഉത്തർപ്രദേശ്, ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് പദ്ധതിയിൽ കൂടുതൽ അംഗങ്ങളുള്ളത്. ഗ്രാമങ്ങളിലെ മോശം ഇന്റർനെറ്റ് ബന്ധം പോലുമുള്ള കാരണങ്ങളാൽ ആധാർ വിവരം ചേർക്കാനാകാത്തതിനാലാണ് പലരും പദ്ധതിക്ക് പുറത്തുമാകുന്നത്. തൊഴിലാളികളുടെ നിയമപരമായ അവകാശങ്ങൾ പോലും ഇത്തരം സാങ്കേതിക പ്രശ്നങ്ങളടക്കം ആയുധമാക്കിക്കൊണ്ട് മോദി സർക്കാർ അട്ടിമറിക്കുകയും ചെയ്യുന്നുമുണ്ട്. 100 ദിവസമെങ്കിലും തൊഴിൽ നൽകാനാണ് തൊഴിലുറപ്പ് നിയമം വിഭാവനം ചെയ്യുന്നതെങ്കിലും 2016-17 മുതൽ 10% താഴെ കുടുംബങ്ങൾക്ക് മാത്രമാണ് അത്രയും തൊഴിൽ ലഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ശരാശരി 42 ദിവസമാണ് ഒരു കുടുംബത്തിന് തൊഴിൽ ലഭിച്ചത്. 5 വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ തൊഴിൽ ലഭ്യത ഇതുമാണ്. പദ്ധതിക്ക് ആവശ്യമായതിന്റെ പകുതി പണം പോലും ബജറ്റിൽ അനുവദിക്കാറുമില്ല.
കൂലി ഇനത്തിൽ സംസ്ഥാനങ്ങൾക്ക് പണം കൈമാറുന്നതിൽ വലിയ കാലതാമസവും വരുത്തുന്നുമുണ്ട്. യഥാസമയം കൂലി നൽകുന്നു എന്ന് ഉറപ്പാക്കണമെന്ന് 2016 സുപ്രീംകോടതി നിർദ്ദേശിച്ചതുമാണ്. ദാരിദ്ര്യം കുറയ്ക്കുന്നതിൽ ഈ പദ്ധതി എത്ര വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് കോവിഡ് കാലത്ത് തെളിഞ്ഞതുമാണ്. അന്ന് അടച്ചിടൽ മൂലം സ്വന്തം നാടുകളിലേക്ക് മടങ്ങേണ്ടി വന്ന ലക്ഷക്കണക്കിന് കുടിയേറ്റ തൊഴിലാളികൾക്ക് അല്പമെങ്കിലും വരുമാനം ലഭിച്ചത് തൊഴിലുറപ്പ് ജോലിയിലൂടെയാണ്. ഗ്രാമീണരുടെയും സ്ത്രീകളുടെയും മറ്റും കാര്യത്തിൽ പൊള്ളയായ വാചകമടികൾ അവസാനിപ്പിച്ചുകൊണ്ട് തൊഴിലുറപ്പ് പദ്ധതി വിപുലമാക്കി അവർക്ക് ആശ്വാസം നൽകുകയാണ് യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിന് ചെയ്യേണ്ടത്. അതിന് സാധാരണ ജനങ്ങളോടുള്ള ശത്രുതാപരമായുള്ള നിലപാട് അവസാനിപ്പിക്കേണ്ടതുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയെ സംബന്ധിച്ച് നിരവധി വിമർശനങ്ങളാണ് ഉയർന്നു വരുന്നത്. അതിൽ ദേശാഭിമാനിയുടെ കണ്ടെത്തലുകളാണ് നേരത്തെ സൂചിപ്പിച്ചത്. എന്തുതന്നെയായാലും കേന്ദ്ര സർക്കാർ ഇതിൽ വ്യക്തമായ നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട്. നിയമങ്ങൾ കൂടുതൽ കർശനമാക്കിക്കൊണ്ട് ഒരു ഗ്രാമീണ ജനതയുടെ അടിസ്ഥാന വരുമാനത്തെ ഇല്ലാതാക്കരുത്.